പേടിക്കണ്ട കേട്ടോ, സിമ്പിൾ ആണ്. ഇനി 14 ചോദ്യങ്ങളാണ് നമുക്ക് ബാക്കിയുള്ളത്. ഓരോ ചോദ്യത്തിനും 1,00,000 ആണ്. ഇപ്പോ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 10,00,000 നേർപകുതി ആവുകയാണ്, 5,00,000 ആയി മാറി കേട്ടോ. മനോരമ മാക്സ് ഓക്കോങ്ങിൽ ഇന്ന് ഓരോ ചോദ്യത്തിനും ഓരോ വിജയിക്കും നേടാം 10,000 രൂപ. ഇനി സൂക്ഷിച്ച് കളിക്കണം. പക്ഷേ ഇനിയുള്ള 14 ചോദ്യങ്ങളിലും ഉത്തരം ശരിയായി പറഞ്ഞാൽ 14,00,000 വരും. അപ്പൊ ഈ 5 + 14 19 കേട്ടോ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ATM ചോദ്യം, ഇവയിൽ ഏത് സ്ഥലമാണ് ഹൽവയ്ക്ക് പേര് കേട്ടത്? ഓപ്ഷൻ എ തിരുപ്പതി, ഓപ്ഷൻ ബി മറയൂർ, ഓപ്ഷൻ സി തിരുനെൽവേലി, ഓപ്ഷൻ ഡി ബാലരാമപുരം. ചോദ്യം ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ക്ലിയർ ആയി. ഉത്തരം മനസ്സിൽ വരുന്നുണ്ടോ? വരുന്നുണ്ട്. എങ്കിലും ഉത്തരം അറിയിച്ചോളൂ. ATM ഏതാണ് ശരി ഉത്തരം? അറിയിച്ചിരിക്കുന്ന ഉത്തരം ശരിയാണ്. 1,00,000 രൂപ ഇപ്പൊ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. നേരത്തെ 5,00,000 കൂടെ 1,00,000 കൂടെ കയറിയപ്പോൾ 6,00,000 രൂപ. മനോരമ മാക്സ് ഓക്കോങ്ങിൽ ഇന്ന് ഓരോ ചോദ്യത്തിനും ഓരോ വിജയിക്കും നേടാം 10,000 രൂപ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യത്തിന് ഓപ്ഷൻസ് ഒന്നും ATM തന്നിട്ടില്ല, ചോദ്യം മാത്രമേ ഉള്ളൂ. ചോദ്യം വായിക്കട്ടെ. ATM ൽ നിന്ന് കേൾക്കുന്ന ഗാനം ഏത് ചലച്ചിത്രത്തിലേതാണ്? ATM സോങ് പ്ലീസ്. ഉത്തരം മനസ്സിൽ വരുന്നുണ്ടോ? വരുന്നുണ്ട്. അവിടെ ഒരു പേപ്പറും പേനയും ഉണ്ട്, അതിൽ എഴുതിക്കോളൂ. എഴുതിയോ? എഴുതി. എവിടെ നോക്കട്ടെ? കാണിച്ചേ. കാണിച്ചേ. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ. ശരി, അപ്പൊ നമുക്ക് എന്തായാലും ATMനോട് ചോദിക്കാം. ATM ഏതാണ് ശരി ഉത്തരം? ATM പറയുന്നു ആ ഉത്തരം ശരിയാണ്. നമ്മുടെ അക്കൗണ്ടിൽ 6,00,000 ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഉത്തരം ശരിയായതോടുകൂടി 1,00,000 കൂടി വന്നിരിക്കുന്നു. അങ്ങനെ ആകെ മൊത്തം 7,00,000. മനോരമ മാക്സ് ഓക്കോങ്ങിൽ ഇന്ന് ഓരോ ചോദ്യത്തിനും ഓരോ വിജയിക്കും നേടാം 10,000 രൂപ. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. റെഡിയല്ലേ? റെഡി. ATM ചോദ്യം, കരിമുണ്ട എന്തിനം കാർഷിക വിളയാണ്? ഓപ്ഷൻ എ കുരുമുളക്, ഓപ്ഷൻ ബി ഇഞ്ചി, ഓപ്ഷൻ സി ഏലം, ഓപ്ഷൻ ഡി ഗ്രാമ്പു. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഉത്തരം അറിയിക്കാനുള്ള സമയമാണ്. ഉത്തരം അവിടെ അറിയിച്ചു. നമുക്ക് ATMനോട് ചോദിക്കാം. ATM ഏതാണ് ശരി ഉത്തരം? റംസിയ അറിയിച്ച ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ എ കുരുമുളകാണ് ശരി ഉത്തരം. റംസിയ അറിയിച്ച ഉത്തരം ഓപ്ഷൻ ബി ഇഞ്ചി ആയിരുന്നു, അത് തെറ്റാണ്. സാരമില്ല, ഉത്തരം തെറ്റിയതോടുകൂടി നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന തുക 7,00,000 ഇപ്പോൾ അതിന്റെ നേർപകുതി ആവുകയാണ്, 3,50,000. അടുത്ത ചോദ്യങ്ങൾ നമുക്ക് പിടിക്കാം കേട്ടോ. നമുക്കൊന്ന് കുറച്ചേരം റിലാക്സ്ഡ് ആവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം. ഓക്കെ, റംസി എന്താണ് പഠിച്ചത്, ഇപ്പൊ എന്താണ് ചെയ്യുന്നത്, വിശേഷങ്ങൾ പറയാം. ഞാൻ +2 വരെ പഠിച്ചു, അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ അത് വളരെ രസകരമല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഫുഡ് ഡെലിവറി ഗേൾ ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എത്ര വർഷമായിട്ട്? ഇല്ല, ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയ്യുന്നുള്ളൂ, ഒരു 3 മന്ത്സ് ആയിട്ടേ ഉള്ളൂ അതിന് ഫുഡ് ഡെലിവറി ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നു. അതിനു മുമ്പ് ഞാൻ സൂപ്പർ മാർക്കറ്റ് ബില്ലിംഗ് സ്റ്റാഫ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. അത് പിന്നെ സാലറിയുടെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ കാരണം അതിൽ നിന്ന് മാറിയതാണ്.
എങ്ങനെയാണ് ഈ ലുക്കിന്റെ ഒരു രഹസ്യം എന്താണ്? അത് എത്ര നാളായി ഇങ്ങനെ ഒരു ബോയ്കട്ട്? ഇത് ഇപ്പൊ ഒരു 8 മന്ത്സ് ആയിട്ടേ ഉള്ളൂ. കാരണം ജനുവരിയിലായിരുന്നു ബർത്ത്ഡേ. അപ്പൊ ആ ടൈമിൽ എനിക്കൊരു ആഗ്രഹം തോന്നി. ആഗ്രഹം മാത്രമല്ല, കുറച്ച് ഫാമിലീസിന്റെ ഒരു ഇഷ്യൂസ് കാരണം എനിക്ക് തോന്നി ഈ ലുക്ക് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ മാറ്റിയത്. ഇപ്പൊ സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്? ഉണ്ട്. ശരി, അപ്പൊ എന്തൊക്കെ ഗുണങ്ങളുണ്ട് ഈ ലുക്ക് മാറ്റിയപ്പോ? ഒരുപാട് ഗുണങ്ങളുണ്ട്. എവിടെയും ചെന്ന് ധൈര്യമായിട്ട് പോയി വരാം, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഏത് നട്ടപ്പാതിരേക്കും പോയിട്ട് തിരിച്ച് സേഫ് ആയിട്ട് വീട്ടിലെത്താൻ പറ്റും. ഒരു പെൺകുട്ടിയായിട്ട് ഒരിക്കലും എനിക്ക് 9 മണിയോ 8 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പേടിയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. കാരണം 8 മണിക്ക് ശേഷം വണ്ടിയും കൊണ്ട് പുറത്തു പോകുമ്പോഴത്തേക്ക് ആളുകൾക്ക് പല പല ചോദ്യങ്ങളാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഇപ്പൊ ഒരുപാട് ഇപ്പൊ ആർക്കും ഒന്നും ചോദിക്കണ്ട, എവിടെ പോണ്, എന്തിനു പോന്ന്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കുന്നു, മെയിൻ ആയിട്ട് ആ ചോദ്യമാണ്. കാരണം ഞാനൊരു ഡിവോഴ്സ് പേഴ്സൺ ആണ്. എനിക്കൊരു 3.5 വയസ്സുള്ള മോനുണ്ട്. അപ്പം രാത്രി ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഓ അവള് രാത്രി പോയിട്ടൊക്കെ വരുന്നത് എന്താണെന്നറിയില്ല. ഇപ്പം ആർക്കും ഒന്നും ചോദിക്കണ്ട, ആർക്കും ഒരു ചോദ്യം ഇല്ല, പറച്ചിലും ഇല്ല. ഇപ്പം എനിക്ക് എൻ്റെ ധൈര്യത്തിന് എനിക്ക് പോയി വരാം, രാത്രി വീട്ടിൽ വരാം, എന്താവശ്യത്തിനും എനിക്ക് ധൈര്യമായിട്ട് എല്ലാവരോടും സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഈ ഈ ലുക്ക് കൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. കണ്ടിന്യൂസ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ശരി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഉമ്മ, വാപ്പ, അനിയത്തി, പിന്നെ മോനുണ്ട്. മോന്റെ പേരെന്താ? 3.5 വയസ്സായി അല്ലേ? 3.5 വയസ്സ്. മോന്റെ പേര് അൽദിൻ ഇസാൻ. അൽദിൻ, അൽദിൻ, ഹായ്. ഹലോ അൽദിൻ മോനെ. പിന്നെ ഈ ലുക്ക് കണ്ടപ്പോ വീട്ടുകാരെന്താ പറഞ്ഞേ? അവരെന്തെങ്കിലും എതിർത്ത് സംസാരിച്ചോ? ആദ്യം സമ്മതിച്ചില്ലായിരുന്നു, അത് പറ്റത്തില്ല. കാരണം മുമ്പ് തട്ടമൊക്കെ കുത്തി നല്ല ഒരു ഉമ്മിച്ചു കുട്ടിയായിട്ട് നടന്ന ആള് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോ ആരും സമ്മതിക്കത്തില്ല. കുറച്ച് കായും കാലൊക്കെ പിടിക്കേണ്ടി വന്നു ഇങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി. കുഴപ്പമില്ല, എല്ലാവർക്കും അതിശയായിരുന്നു. ഓ ആങ്കൊച്ചായിരുന്നെങ്കിൽ ഈ ലുക്ക് ആയിരുന്നേനെ. ആണായാലും പെണ്ണായാലും എന്താ, അതില് അതിലൊന്നും വലിയ കാര്യമില്ല. തീർച്ചയായിട്ടും അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ആൽദിൻ കുട്ടൻ വീട്ടില് അമ്മയെ ഈ രൂപത്തിൽ കണ്ടപ്പോ എന്തായിരുന്നു ആളുടെ ഒരു? ആദ്യം ഒരാഴ്ച അടുത്ത് വന്നതേ ഇല്ല. ആള് മാറിപ്പോയി വിചാരിച്ച അടുത്ത് വന്നേ ഇല്ല. പിന്നെ ആൾക്ക് മനസ്സിലായി എന്റെ ഉമ്മ ആണ്, അതുകൊണ്ട് ഇനി പോവാതിരിക്കാൻ പറ്റില്ല. ശരി, എത്ര വർഷം മുമ്പാണ് വിവാഹം കഴിഞ്ഞത്? വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷം ആയി. 1 ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് വേറെ ഇത് അഫെയർ ഒക്കെ ആയിട്ട് പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്. ഇപ്പോ അൽദിനും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ഇപ്പോ വീട്ടിലെ പ്രധാന വരുമാനം റംസിയ വഴിയാണ് നടക്കുന്നത് അല്ലേ? അങ്ങനെയല്ല, വാപ്പ ചെറിയൊരു കടയില് ഷെഫായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അതിന്റെ ഇടയിൽ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊരു സഹായത്തിന് പോകുന്നു. വാടക വീടാണ്, അപ്പൊ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പം ഇത്രയും കാലം നമ്മളെ വളർത്തി, ഒരു മനുഷ്യ ഇത്രയും കാലം വളർത്തിയെടുത്ത് ഇത്ര ആക്കിയിട്ട് നമ്മളിനി സഹായിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് വിചാരിച്ചാണ് പാപ്പായെ സഹായിക്കാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട്. അപ്പൊ എന്തായാലും റംസിയ ഇവിടെ ഇപ്പതാ ഉടൻപാടം ചാപ്റ്റർ 4 മത്സരിക്കാൻ എത്തിയിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ പല സ്വപ്നങ്ങളും ഈ ഒരു മത്സരത്തിലൂടെ നേടാൻ സാധിക്കട്ടെ കേട്ടോ അല്ലേ? അതെ, തീർച്ചയായിട്ടും. ആൽദിൻ മോനും അമ്മയും അച്ഛനും ഒക്കെ കൂടി ഇനി ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോട്ടെ കേട്ടോ. ശരി, അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ ഓക്കെ.